തമിഴ് സാഹിത്യത്തിൽ ചാൻഡോൺ എന്നാണ് പഴയകാലത്തെ തമിഴ് സാഹിത്യത്തിൽ ചാൻഡോൺ എന്നാണ് പൂർണ്ണകാമനായ ഒരു പുരുഷനെ പറയുക. എല്ലാവിധ മാനവ ഗുണങ്ങളും തികഞ്ഞ് ഈ ജന്മം തന്നെ ജന്മസാഫല്യം നേടി ജീവൻ മുക്തനാകുക, അതാണ് ഉത്തമ പുരുഷൻ്റെ ലക്ഷണം എന്നാണ് തമിഴകം സംഘകാലം മുതൽ വിശ്വസിച്ചു പോന്നിരുന്നത്. ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, ചരിത്രം പറയുമ്പോൾ ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. പുരുഷാർത്ഥങ്ങൾ ഇവിടെ വെച്ച് തന്നെ നേടിയ പുരുഷനാണ് ചാൻഡോൺ. അയാളൊരു സന്യാസിയല്ല, അയാളൊരു മഹർഷിയും അല്ല. പിന്നെ ഗൃഹസ്ഥാശ്രമവും പ്രേമപൂർവമായ ഒരു ലൗകിക ജീവിതവും യുദ്ധവും ഒക്കെ അനുഭവിച്ചിട്ടുള്ള എല്ലാം ചെയ്തിട്ടുള്ള ഒരു പൂർണ്ണ പുരുഷനാണ് എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. ബുദ്ധസംബന്ധമായ പുറംപാട്ടും പ്രേമസംബന്ധമായ അകമ്പാട്ടും അയാൾക്ക് അന്യമല്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പൊന്നിയൻ ചെൽവം കണ്ടവരൊക്കെ വന്നിയ സേവനെ ആലോചിക്കുന്നുണ്ടാവും, കാരണം അയാൾ അങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ചാൻഡോൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. വീരപുരുഷന്റെ യുദ്ധ മഹിമയും പ്രേമ പരിഭവങ്ങളും ഒക്കെ ഉള്ള ഒരു നായകനാണ് അദ്ദേഹം. ഉത്തമ പുരുഷനായ നായകനാണ് ചാൻഡോൻ. ഈ ചാൻഡോൻ എന്നുള്ള തമിഴ് വാക്കിൽ നിന്നാണ് ചാന്നാൻ എന്നുള്ള, മലയാളത്തിലേക്ക് നമ്മൾ ചാന്നാൻ എന്ന് പറയണം. അപ്പൊ അതൊരു താഴ്ന്ന ജാതി എന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാ അനുഭവിച്ചിട്ടുള്ള ഒരു ഉത്തമ പുരുഷൻ, ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് ആ വാക്ക് ഉപയോഗിച്ചിരുന്നത്. രണ്ടാം തട്ടുകാരായിട്ടുള്ള മനുഷ്യർ, സാധാരണ ആൾക്കാർ, അവരെന്നെ ഇലിച്ചിനാർ എന്നാ പറഞ്ഞിരുന്നത്. ഇലിച്ചിനാർ, അവർക്ക് യുദ്ധമഹിമയോ പ്രേമോ ഒന്നും ഒരു കവിയും പാടിയിട്ടില്ല. പക്ഷെ അവർ സ്വയം പാടി, അവർ തന്നെ പാടി. അത് സാധാരണക്കാരൻ്റെ കവിതയും ആചാരവും ഒക്കെ അവർ കവിതകളാക്കി. അങ്ങനെ ചാൻഡോനും ഇലിച്ചിനാരും ഒരുപോലെ സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയെ തന്നെ ആരാധിച്ചു. അവർ മായോനെയും വേലനെയും ആരാധിച്ചു. മായോൻ എന്ന് പറയുന്നത് വിഷ്ണുവാണ്, വേലൻ എന്ന് പറയുന്നത് മുരുകനാണ്, ഒറ്റവേ ശക്തി. ഇവരെയൊക്കെ ആരാധിച്ചു, എല്ലാത്തിനെയും അവർ ആരാധിച്ചു. അങ്ങനെ വാക്കിനെയും മനസ്സിനെയും കടന്നു നിൽക്കുന്ന ആ കടവുൾ എന്നാണ് അവർ ഈശ്വരനെ അന്തര്യാമിയായിട്ട് അറിഞ്ഞത്. കടവുൾ, എല്ലാത്തിനെയും കടന്നു നിൽക്കുന്ന കടവുൾ നമ്മുടെ ഉള്ളിലും ഉണ്ട് എന്നുള്ള രീതിയിൽ അറിഞ്ഞുകൊണ്ടാണ് അവർ ആരാധിച്ചത്. അതുപോലെ തന്നെ ഈ ഈശ്വര ശക്തിയോട് സംബന്ധപ്പെട്ടിട്ട് ഒരു പഴയ തമിഴിലൊരു വാക്ക് നമ്മൾ കാണുന്നത് അണങ്ക് എന്നുള്ളൊരു വാക്കാണ്. ക്രിയാരൂപത്തിൽ നമ്മൾ സഹിക്കുക, മരിക്കുക, കൊല്ലുക, അങ്ങനെയുള്ള ഇതൊക്കെ ആയിട്ടും നാമമായിട്ട് പറയുമ്പോൾ ഭയം, ദുഃഖം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു മാനസികാവസ്ഥ അണങ്ക് എന്ന് പറയുന്നത്. ഇതിനെ ദൈവം ആവേശിക്കുക എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. കടവുൾ ക്ഷേത്രത്തിലും അന്തര്യാമിയായിട്ട് സകലത്തിലും ഇരിക്കുന്ന ആളാണ്. അണങ്ക് എന്ന് പറയുന്നത് മനുഷ്യനിൽ ആവേശിച്ച ദൈവമാണ്. വേണമെങ്കിൽ ഇപ്പം നമ്മൾ മനുഷ്യദൈവം, ആൾ ദൈവം എന്നൊക്കെ പറയണ മാതിരി അതാണ്. ഒരു ഒരു വിധത്ത് പറഞ്ഞാൽ അതൊക്കെ അണങ്ക് എന്നുള്ള ഇനത്തിൽ പെടുന്നതാണ്. മുരുകൻ ആവേശിക്കുന്നതിനെ നെടുവേൽ അണങ്ക് ഒരു മകളിർ ആടുകുലം എന്ന് കുറിഞ്ചിപ്പാട്ടിൽ കാണാം. ആവേശിച്ച സ്ത്രീ നൃത്തമാടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സാരം. അപ്പം ഇതൊരു പഴയ തമിഴ് കൺസെപ്റ്റാണ്, ഈ ദൈവം ആവേശിച്ച് നൃത്തം വയ്ക്കുക എന്നുള്ളതൊക്കെ. അതൊന്നും ഇപ്പോഴത്തെ ഒരു സംഗതി അല്ല. ഐന്തിണകളിലാണെങ്കിൽ മുല്ല എന്ന് പറയുന്ന തിണയോട് ബന്ധപ്പെട്ട മായോനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ കാത്തിരിക്കുന്ന ഒരു കന്യക, ഗോപകന്യാന്നോ രാധാന്നോ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു കന്യക. അങ്ങനെയാണ് രാധയുടെ സങ്കല്പം വരുന്നത്. മുല്ലയെന്ന് പറഞ്ഞാൽ കാടുകള്, മേച്ചിൽപ്പുറങ്ങള്, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ക്ഷമാപൂർവം കണ്ണനെ കാത്തിരിക്കുന്നവളായ ഒരു കാമുകി അല്ലെങ്കിൽ ഒരു ഭാര്യ. അതിൻ്റെ കരു എന്താ? ഋഷഭം, ഗോപൻ, വർഷകാലം. ഋഷഭം കാള അതിൻ്റെ ലക്ഷണമാണ്, ദൈവം മായോൻ. അപ്പൊ നമ്മൾ ഈ ഹരപ്പൻ കാലത്തൊക്കെ ഋഷഭങ്ങളുടെ ചിഹ്നം കാണുക എന്ന് പറയുമ്പോൾ അത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ ശിവന്റെ നന്ദി എന്നുള്ള അർത്ഥത്തിനേക്കാളേറെ ഒരുപക്ഷെ മുല്ലൈ നിലത്തിലുള്ള ഋഷഭം, മായോന്റെ ഋഷഭം എന്ന അർത്ഥത്തിലും കൂടി പറയാവുന്നതാണ്. നമ്മളിപ്പോൾ ശ്രീകൃഷ്ണനെ പറ്റി മാത്രമാണല്ലോ പറയുന്നത്, അപ്പൊ അതിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. എല്ലാ
എല്ലാ പഴയ തമിഴ് സാഹിത്യത്തിലും ചില സംഗതികൾ പറയുന്നുണ്ട്. കൊണ്ട്രി അതായത് യുദ്ധം ജയിച്ച് നേടിയ സ്വത്തുക്കൾ കൊണ്ട്രി മകളിർ ഉണ്ടുറൈ മുൽക്കി അൻറ്റിൻ മാട്ടിയ നന്ദാവിളക്കിന് മലരടി മെലുക്കും ഏറി പലർ തൊലാ വമ്പലർ ചേർക്കും കണ്ട് ഉടൈ പുതിയിൽ. അത് പട്ടണപ്പാലയിലുള്ളതാണ്. കൊണ്ട്രി മകൾ എന്ന് പറഞ്ഞാൽ തോറ്റ രാജാവിൻ്റെയും ഭടന്മാരുടെയും സ്ത്രീജനങ്ങളെയും അതുപോലെ സ്വത്തുക്കളെയും ഒക്കെ ജയിച്ചു കൊണ്ടുവന്ന രാജാക്കന്മാരാണ്. അവർക്ക് ഈ നാട്ടിൽ വന്നാൽ അവർക്കൊരു ജോലി കൊടുത്തിരുന്നു. എന്താണ്? ജലാശയത്തിൽ മുങ്ങിക്കുളിച്ച് മുൽക്കി എന്ന് പറഞ്ഞാൽ മുങ്ങിക്കുളിച്ച് അന്തിക്ക് നന്ദാവിളക്കിലെ തിരി തെളിയിക്കണം. അവരുടെ ജോലിയാണത് അമ്പലത്തിൽ. ചാണകം മെഴുകി പൂക്കളാൽ അലങ്കരിച്ചതും പലരും വരുന്നതുമായ കൻറ് വാഴുന്ന പുതിയൽ എന്ന പ്രാർത്ഥനാ മന്ദിരം. കൻറ് എന്ന് പറഞ്ഞ കുട്ടി അല്ലേ. കൻറ് പുതിയൽ എന്ന പ്രാർത്ഥനാ മന്ദിരത്തിൽ വിളക്ക് വെക്കണം. അതാണ് അവരുടെ ജോലി. കൻറ് എന്ന് പറഞ്ഞാൽ യുവരാജാവ് അല്ലെങ്കിൽ കൈശോര രൂപമായ ഈശ്വരൻ കുട്ടി വാഴ സ്ഥലം എന്ന് പറഞ്ഞു. അതേസമയം അതിന് മുരുകൻ കൃഷ്ണൻ നന്ദികേശ്വര രൂപമായ ഋഷഭപദം അതൊക്കെ അതിന് വിടും. അപ്പോൾ കന്ദൻ എന്ന സ്കന്ദനായി കരുതാനും പായോനായ വിഷ്ണുവായിട്ടും ഋഷഭമായിട്ടും ഒക്കെയുള്ള കഴിയുന്ന അങ്ങനെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഇടങ്ങളിലും ആളുകൾ നാലാൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ വിളക്ക് വയ്ക്കുക, അതാണ് അവരുടെ ജോലി. ഇങ്ങനെ ഇതിൽ നിന്നാണ് ഈ പിൽക്കാല ദേവദാസി സമ്പ്രദായം ഉണ്ടായത് എന്ന് ചിലർ പറയുന്നു. ഏതായാലും ഇങ്ങനെയുള്ള സ്ത്രീകളിൽ ദൈവമുറയ്യ, ആവേശിക്കുക, നൃത്തം വയ്ക്കുക ഇതൊക്കെ ഉണ്ടാവും എന്നാണ് അവരുടെ അന്നത്തെ വിചാരം. വിചാരങ്ങൾ എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അല്ല. അതുകൊണ്ടാണ് ഞാൻ അന്നത്തെ എന്നെടുത്തു പറയുന്നത്. നെടുവേൽ ആവേശിച്ച വേലൻ്റെ വെറിയാട്ട്, കന്യകമാരുടെ കുഴവക്കൂത്ത്, അത് വളരെ പ്രചാരത്തിൽ ഇരുന്നിരുന്ന നൃത്തരൂപങ്ങളാണ്. ചെറിയ ഒരു സ്വർണപ്രതിമ ക്ഷേത്രത്തിൽ വഴിപാട് കൊടുക്കുക, നമ്മൾ ആൾരൂപം വയ്ക്കില്ലേ അത്, അതിന് പണ്ട് കണ്ണൻ തൂക്കി എന്ന് പറഞ്ഞിരുന്നത്, കണ്ണൻ്റെ ബിംബം കൊണ്ടുവയ്ക്കണത്. ശാലിനി എന്നൊരു പൂജാരിണി, ദേവന്തി എന്നൊരു പൂജാരിണി, അത് ശാലിനിയിൽ ദുർഗയാണ് ആവേശിക്കുന്നത്, ദേവന്തിയിൽ ശാസ്താവാണ് ആവേശിക്കുന്നത്. ജലപ്രതികാരത്തിൽ അങ്ങനെയാണ്. ഇവരെ രണ്ടാളെയും ജലപ്രതികാരത്തിൽ നമുക്ക് കാണാം. മുരുകൻ ആവേശിച്ച സുന്ദരികൾ, അതിപ്പോൾ ഈ ശാലിനി എന്ന് പറയുന്ന അവരെ കളത്തിൽ ഉറഞ്ഞു നൃത്തം വയ്ക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു കൂടെ? കുഴൽ, യാഴ്, മിഴാവ്, മുരശ് എന്നിവയുടെ പക്കമേളം കൂടി താളമായിട്ടുണ്ടായിരുന്നു. കുഴൽ, അകവയാഴ്, മുരള, മുഴാവ്, അതിര, മുരശ് യമ്പ ആണ് നൃത്തം വയ്ക്കുന്നത്. അപ്പം വാദ്യസംഗീതത്തോടുകൂടി പാട്ടും നൃത്തവും ഉണ്ടായിരുന്ന ഒരു ഒരു കലാപം. ഇതെല്ലാം പുതുതാണ്, ഇപ്പോൾ വന്നതാണ്, 18th century വന്നതാണെന്നൊക്കെ പറയുന്നവർ ഈ പഴയ പുസ്തകങ്ങളൊക്കെ ഒന്ന് വെച്ചു. ഇതൊക്കെ അന്നും ഉണ്ട്. വ്യത്യാസത രൂപങ്ങളാണോ എന്ന് നമുക്കറിയില്ല, പക്ഷെ അതൊക്കെ എല്ലാം അന്നും ഉണ്ട്. അതുപോലെ കടമ്പ വൃക്ഷത്തിൽ മുരുകൻ ആവേശിച്ചു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കമ്പ്, അതായത് മൂന്ന് നില ഉള്ള ഒരു കടമ്പ് നാട്ടിയിട്ട് അതിലെ പൂമാല തൂക്കിയിട്ടു. അതാണ് പഴയ ധ്വജപ്രതിഷ്ഠ, പണ്ട് കാലത്തെ. തീനിലൈ കടമ്പിൻ തിരൽ അലൈ വലയ മാലൈ നീർ എന്നുള്ള കാഞ്ചീപുരത്തെ തിരുവേഗ ക്ഷേത്രത്തിലെ ആ സുലഭശക്തിമാനായ നാരായണൻ, ആ നാരായണന് കരിങ്കോട്ടി ആഴിൽ മധുര കീർത്തനം പാടിക്കൊടുത്ത് പ്രസാദിപ്പിച്ച് യാത്ര തുടരുവാൻ സഞ്ചാരികളോട് ഉപദേശിച്ചിരുന്നു. നാരായണന് ഇഷ്ടമാണ് ആഴ് വീട്ടിയിട്ട് പാട്ടുപാടിക്കൊടുക്കുന്നത്, അത് ചെയ്യാനാണ് ഈ സഞ്ചാരികളോട് പറഞ്ഞിരുന്നത്. അവയിൻ അരുൺ തിരൽ കടവുൾ വാഴ്ത്തിച്ചിരി തൂരും കരിങ്കോട്ടി ഇന്നിയം യക്കിനീർ കളിമീൻ എന്നാണ് ആ വാക്ക്. പിന്നെ പൊതുസ്ഥലങ്ങൾ, പാതകൾ, ഗ്രാമങ്ങൾ എല്ലായിടത്തും ഇത്തരം സംഗീതവും നൃത്തവും പതിവുണ്ടായിരുന്നു. അതായത് ഈശ്വരൻ ക്ഷേത്രത്തിൽ മാത്രമല്ല പൊതുജന മധ്യത്തിൽ എല്ലായിടത്ത് നമ്മുടെ മനസ്സിൽ ഒക്കെ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. വീട്ടിൽ സ്വകീയ സ്ത്രീകളും അമ്പലത്തിൽ പരകീയ സ്ത്രീകളും കുളിച്ച് ശുദ്ധമായിട്ട് വിളക്ക് കൊടുക്കുക, ആടിപ്പാടുക ഇതൊക്കെ ചെയ്തു. പരസ്ത്രീകൾക്ക് അമ്പലത്തിൽ സ്ഥാനം കൊടുത്തിരുന്നത് അത് ഈശ്വരൻ്റെ സ്വത്താണ്, രാജഭോഗമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. വേറെ നാട്ടിൽ നിന്ന് വന്ന സ്ത്രീകളാണ്, അവർക്ക് അമ്പലത്തിലാണ് സ്ഥാനം കൊടുക്കുന്നത്, അല്ലാണ്ട് തെരുവീഥിയിലല്ല. അതൊരു നല്ല കാര്യമായിട്ടാണ് അവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് അവർക്ക് മാന്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കിയിരുന്നു. ക്ഷേത്രാരാധന എപ്പോഴും സ്ത്രീകളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു മനഃശാസ്ത്രമായിട്ടാണ്
ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്ന് ഈ തരം തമിഴ് സംഘ സാഹിത്യം നമുക്ക് തെളിവായിട്ട് എടുക്കാവുന്നതാണ്.